നമസ്കാരം രാഹുൽ ഗാന്ധിയും നേതാക്കളും ഭാരത് ജോഡോ യാത്രക്കിടെ താമസിക്കാൻ എത്തിച്ച പ്രത്യേക ആഡംബര കണ്ടെയ്നറുകൾ ഉപേക്ഷിച്ച് കോൺഗ്രസ് നേതാക്കളും നക്ഷത്ര ഹോട്ടലുകളിൽ കഴിഞ്ഞതായി റിപ്പോർട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പൊതുയിടങ്ങളിൽ നിർത്തിയിടുന്ന കണ്ടെയ്നറുകളിൽ ഉറങ്ങുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഭാരത് യാത്ര ആരംഭിച്ചതു മുതൽ വ്യാപകമായി പ്രചരിപ്പിച്ചത് ലക്ഷങ്ങൾ ചെലവിട്ടാണ് കണ്ടെയ്നർ ലോറികൾ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഹോട്ടൽ മുറിക്ക് സമാനമാക്കിയെടുത്തത് AC, കട്ടിൽ ശുചിമുറി തുടങ്ങിയവയെല്ലാം കണ്ടെയ്നറിലുണ്ട് രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകം കണ്ടെയ്നറും മറ്റു നേതാക്കൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് ഒന്ന് എന്ന നിലയിലുമായിരുന്നു ഏർപ്പാടാക്കിയത് എന്നാൽ ഞായർ രാത്രി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലാണ് നേതാക്കൾ തങ്ങിയത് രാഹുൽ ആകട്ടെ ഒരു ബിഷപ്പ് ഹൗസിന്റെ അതിഥി മന്ദിരത്തിലും തിങ്കൾ രാത്രി കടക്കൂട്ടത്തെ പ്രധാന ഹോട്ടലുകളിലായിരുന്നു രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശ്രമം ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ ഏതാനും പ്രവർത്തകർ മാത്രമായിരുന്നു കണ്ടെയ്നറുകളിൽ ഉറങ്ങിയത് സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും മാലിന്യ നീക്കം പ്രയാസമാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിൽ പ്രധാനമായി ഉയർത്തുന്ന വിമർശനം വിലക്കയറ്റം തന്നെയായിരുന്നു പക്ഷേ യാത്ര ആരംഭിച്ച ദിവസം തന്നെ കന്യാകുമാരിയിൽ രാഹുൽ സമരത്തിനെത്തിയത് 41,000 രൂപ വില വരുന്ന ടീഷർട്ട് ധരിച്ചായിരുന്നു ആഡംബര ബ്രാൻഡിന്റെ ടീഷർട്ടായിരുന്നു ധരിച്ചത് ഭാരതമേ കാണൂ എന്ന് പറഞ്ഞ് BJP ഈ ആഡംബര ടീഷർട്ടിന്റെ ഫോട്ടോയടക്കം ട്വിറ്ററിൽ പങ്കുവച്ചു ഈ ഷർട്ടിന് വില 41,275 രൂപയാണെന്ന് BJP ട്വീറ്റിൽ അവകാശപ്പെടുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും സെപ്റ്റംബർ 8 ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നും കശ്മീർ വരെ 3570 കിലോമീറ്റർ ദൂരം 5 മാസ കാലയളവ് കൊണ്ട് താണ്ടുകയാണ് ഭാരത് ജോഡോ യാത്രയുടെ ലക്ഷ്യം അതേസമയം ഇന്നലെ യാത്രയിൽ പങ്കെടുത്ത 2 പേരുടെയാണ് പോക്കറ്റുകൾ കൊള്ളയടിക്കപ്പെട്ടത് നിയമത്തിനടുത്ത് വെള്ളയണി ജംഗ്ഷനിൽ നിന്ന് പട്ടത്തേക്കുള്ള യാത്രയിലായിരുന്നു സംഭവം തുടർന്ന് ഇവർ കരമന പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ യാത്രയുടെ CCTV ദൃശ്യങ്ങൾ കരമന പോലീസും തിരുവനന്തപുരം ഫോർട്ട് പോലീസും ചേർന്ന് പരിശോധിച്ചു ഇതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പോക്കറ്റടി സംഘത്തെ തിരിച്ചറിയുകയായിരുന്നു പ്രതികൾ മുൻപും സമാന കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് വ്യക്തമാക്കി നിയമത്തിൽ നിന്നുള്ള യാത്രയിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം കടന്നുകൂടിയത് CCTV ദൃശ്യങ്ങളിൽ നിന്നും 4 അംഗ സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞു രാഹുൽ ഗാന്ധിയെ കാണാനായി വഴിയരികിൽ കാത്തു നിൽക്കുന്നവരെയാണ് സംഘം ലക്ഷ്യമിടുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് യാത്രയുടെ ഒപ്പം സംഘം കേരളത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്